ஒட்டும் குறவையும் மனத்தில் உணர்ந்து கும்மாட்டி குடமேந்தி மயூரமாடும். അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ. സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം, അന്ന് ചൂള മുടക്ക. ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ? ചുമയല്ല, ക്ഷമ. ക്ഷമ അത് മാറിയിട്ട് ഈശ്വരൻ വിശ്വസിക്കാം, അതുമില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? ആ പണ്ടെന്റെ ചിറ്റമ്പോ തൂങ്ങിച്ചത്തെ കാര്യം പറയണ. ആ മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര്? പാപ്പാനാ?
വല്ലവനൊന്നും ഉത്സവം മുടക്കിച്ചതാ ആരേ? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ, അങ്ങനെ കുറച്ച് മാറിയിരിക്ക. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് മാറിയിരിക്ക. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്, സർക്കിളിൽ. അന്യ പുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ, ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അതെടുക്കാം. ആ കുട്ടി മരിച്ചതിന് ശാപം ഏഴ് തലമുറ പിന്തുടരും. എത്ര? ഏഴ്. ഒന്ന് രണ്ട്. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ എത്താമതം. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാ. ശുക്രൻ കവ. നീ അല്ല, അങ്ങനെ നോക്കട്ടെ. നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ട് ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ ചോപ്പ് ഷർട്ട് വീട്ടിലണ്ടേ? എടാ, പച്ച ചോപ്പ് ഒന്നും അല്ല. ഓ, എന്നാ തന്നെ പോലെ ഷർട്ട് ഇടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ പിന്നെ പുളുത്തും. ഒരു രക്ഷകനെത്തോന്ന്. ആര് വരാൻ? വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ. അയാളെന്താ ഭൂപണേ ബാങ്ക? ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാള് പേര് കെട്ടാളാവും. കോപ്പാണ്. ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറിയപ്പോ ആന അടഞ്ഞു. കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട്. അത്രയല്ലേ കാര്യം? അമ്പടാ ആനെ. ആ, നിങ്ങള് പണിയെടുക്കണം. രാഘവ, അവിടെ നിക്കണ. ഇച്ചിരി പണിയുണ്ട്, ഇപ്പൊ വരാ. വല്ലപേട്ട, ഇതൊന്ന് പൊക്കി തരുവോ? നിനക്ക് പൊക്കി തന്നില്ലേ, പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെയല്ലേ. നമ്മുടെ ചട്ടിപാർക്ക് വന്നില്ലേ? വെറുതെ ആ ചട്ടിയോട് മാത്രം കളി വേണ്ട. പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ. ചട്ടിയല്ല, അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും. അത് ശരിയാവൂ. നീ നോക്കിക്കോ, അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ വാടിയില്ലെങ്കിൽ. അമ്മാനെ വാടിയിട്ട് എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കുല. അത് ശരി, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരിയാവൂ. ആ, ഇതാണ് ശരി. എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം. നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ട ചെലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചല്ലോ. ഞാൻ കുറച്ച് വൈകിപ്പോയി. ആ, ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ല. ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലപേട്ടനെ സ്വന്തമാക്കണമെന്ന് നൂറുവട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയല്ലേ, കോളാമ്പി ചട്ടി. ചട്ടി ചുട്ടതടാ വല്ലപേട്ട. നമ്പർ എന്തായി? അടിയിപ്പ കൊണ്ടേ. ഞാൻ കണ്ടു, ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട, നോക്കി നിന്ന് രസിച്ചാ മതി. അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. എന്താ പറഞ്ഞേ? അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ.
എത്ര കാലം വെച്ചാ എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകൻ ഒന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ ഇത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയാ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട്. തെറ്റി, അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കുന്ന നോക്കിയിരിക്കെ. താ തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികതത്തി തരികതാ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. ആ
മുത്തശ്ശി എന്തു പറ്റി? ഈ ഗ്രാമം നശിക്കും കുട്ടി, നമ്മുടെ കുലം മുടിയും. മുത്തശ്ശി എന്തൊക്കെ ഈ പറയണേ? സ്വപ്നത്തെ ഞാൻ കണ്ടതാ. ദേവിയുടെ കോപം അടങ്ങിയിട്ടില്ല. എല്ലാം തോന്നല, മുത്തശ്ശി കിടന്നു. ഈശ്വര, ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അവൻ രക്ഷപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം. പണി പോകുന്നവരെ അവിടെ നില്ല്. ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത്. അത് നല്ല ഐഡിയ. രാഘവ, ഞാൻ അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കൂഷണ വീട് മാറിപ്പോടാ വാ. ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂടൽ ആരുമില്ല. നീ അവിടെ പോയി കാവൽ കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഘവൻ പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ. മഹാഭാരതത്തിലെ കർണനാടാ കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കണ. വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകൾ നീ മനസ്സിലാക്കണം. സോറി വല്ലപ്പേട്ട. നോക്കണേ വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകഥ. മനസ്സിലായില്ല? മനസ്സിലായി. മനസ്സിലായി. ഈ വല്ലപ്പേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ഞാനിവിടെ ഉണ്ടാ. ഉണ്ടാ ഇവിടെ. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരടാ. മധുരം വേണ്ട. അപ്പൊ ശരി, ഞാൻ വരില്ല. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാപ്പ ഭേദമായിട്ട് ആരാത്? ആരാത്? പാപ്പാണോ? ആരാ? പേടിപ്പിക്കരുത് മനുഷ്യനാ. ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ല പോകുന്നത്. അവൾ ഈ പണി തുടങ്ങി. Thank you.
എനിക്ക് ജീവിക്കണം, എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട്. എനിക്കറിയാം തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ. ഞാൻ ജയിലായ ശേഷം നാടുവിട്ട് എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അവിചാരിതമായി അവിടെ വച്ചാണ്. ഞാൻ സ്നേഹം നടിച്ചു, കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു. ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത്. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ രാഖി രാവേ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു. എന്നെ രക്ഷിച്ചവരായി ഗ്രാമത്തിലുള്ളവര് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങൾ ഒന്നും പറയണ്ട, ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലഭന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലഭേട്ട, ചേട്ടന്തിന് ഭാഗവന്റെ വീട്ടിൽ പോയത് തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചുണ്ടല്ലേ എടുക്ക. ഞാൻ ഇവനെന്റെ കസിൻ ബ്രദർ അറിയോ? അതും ശരിയാ. ഓ നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരുന്നോ? അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്? എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങി. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ട് പോണം, എന്നാ തരും. നാട്ടുകാരായ നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്ത് നടക്കും? ഈ തലയിൽ ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ ഉയർത്താൻ? അത് ശരിയാ. എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം. കസിൻ ബ്രദറെ, ചോദിക്ക്, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വീട്ടുവിശേഷം അറിയാൻ വന്നതല്ല, നീ ഒരുത്തനോട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, അവനൊന്ന് കാണാൻ വന്നതാ. ഞാനാരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട, നീ ഒരു പിഴയാണെന്ന് ഞങ്ങൾക്കറിയാം. തോന്നിയസം പറഞ്ഞ അടിച്ചെന്റെ കാരണം കുറ്റി ഞാൻ പോയിക്കും. അതിനിത്ര ചൂടാൻ എന്തിരിക്കുന്നു മുത്തശ്ശി? സത്യമായിട്ട് ഞാൻ കണ്ടതാ, ചോദിക്ക്. ഭാർഗവി, സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ കയറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല, ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ. ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? മുത്തശ്ശി വിശ്വസിക്കരുത്, ഇവൾ അടവ് മാറ്റി ചവിട്ടാണ്. മര്യാദക്ക് അവൻ ഇങ്ങനെ പുറത്തേക്ക് വിടറേ, എന്റെ കൈയിലുണ്ട് തരിക്കാണ്. സ്വാമി ധ്യാനത്തിലാ, മൂന്ന്
ദിവസം കഴിഞ്ഞു ഉണരൂ. സ്വാമിയാ അടിച്ചവന്റെ അണപ്പല്ലിയാൻ തെറിപ്പിക്കും. മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെടുത്തി വിടാനല്ലേ, ഇറക്കി വിടറേ. വേണ്ട വല്ലഭ, സ്വാമിയെ ഉണർത്തണ്ട. അവൻ സ്വാമിയല്ല, ആ സ്വാമി. ഇറക്കി വിടടേ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പൊക്കും. താൻ ഒറ്റയ്ക്ക നീമുണ്ടായിരുന്നു. വിശ്വാസം ഇല്ലല്ലേ, നിങ്ങൾക്ക് കാണണോ? കാണിച്ചുതരാം. സ്വാമി ശരണം. ഇപ്പൊ വിശ്വാസമായില്ലേ? എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ? മൂന്നാം ദിവസം സ്വാമി നിങ്ങൾക്ക് ദർശനം തരും. ഇനി പോവാം. വാ നമുക്ക് കഴിഞ്ഞിട്ട് വരാ. ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എന്തിന്? ഇന്ന് മുതൽ അന്ധവിശ്വാസം നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിന്റെ രക്ഷകനാണ് ഞാൻ. ബ്രഹ്മാവ് എനിക്ക് നൽകിയ പുതിയ ജന്മം സ്വാമി, സ്വാമി ബ്രഹ്മാനന്ദ. ഓം ഭഗവാൻ. എന്നും ഇവിടെ ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടുകാരറിയെ എന്നെ വീണ്ടും താലി കെട്ടണം. എന്തോ ഒന്നും പറയാത്തേ. രക്ഷകൻ പറയുന്നതാണ് ഇനി ഇവിടെയുള്ളവരുടെ വേദവാക്യം. നീ നോക്കിക്കോ, ഇന്നേക്ക് മൂന്നാം ദിവസം നാട്ടുകാർ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കും. എങ്ങനെ? ഈ ഗ്രാമം ശാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എനിക്കിവിടെ ഒരു ബന്ധം വേണമെന്ന് പറയും. അതായത് ഭാര്യ, ജീവിത പങ്കാളി. ആ ബന്ധം നിന്നിലൂടെ ഞാൻ പൂർത്തീകരിക്കും. ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്വീകരിക്കും. പിന്നെ ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ. അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കാൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം. ഓം ഭഗവാൻ. സ്വാമിയുടെ ഈ പുതിയ ഉച്ചാരണ രീതി കലക്കി. സ്വാമിമാർ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത പദങ്ങൾ കൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ ഭവതി. സ്വാമിമാർക്കപ്പോ ഇത് ഇതേ പാടുള്ളൂ. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടി ആണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല. അടിപൊളി പീസ് അല്ലേ. അയ്യോ പെങ്ങളെ തരുവോ? അതെന്നെ കുടിക്കാത്തിരി വെള്ളം തരുവോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യണ്ടായി. അയ്യടാ, ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണ്ടെന്ന്? ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്ത് ആയിപ്പോയി. നന്നായി, ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷൻ ആ എന്റെ പേടി. നട നട. വല്ലതെന്തായോ? വയ്യേ വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴേ. അയ്യോ, രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്ക് കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്തേട്ട് കിടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ അങ്ങ് വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? ഏ, അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും.
നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? വടി പിടിച്ചതാ മെലിയാൻ വേണ്ടിട്ടാ. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ച ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഈ തെണ്ടിയല്ല കണ്ട നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്? അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? പിച്ചക്കാരല്ല. ഈ ഗ്രാമത്തിന്റെ കുലദൈവങ്ങളെ ശാപമകറ്റണം, ഈ ഗ്രാമത്തെ രക്ഷിക്കണം. എനിക്ക് മറുപടി ദാ, എന്നെ എന്തിന് ഗ്രാമത്തിൽ വരുത്തി? മറുപടി തന്നില്ലെങ്കിൽ ഇവിടെ തലതല്ലി മരിക്കും ഞാൻ. നാഗദൈവങ്ങളെ കൽപ്പിച്ചരുളിയാലും ഈ ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ കരയിൽ നിന്നും ബന്ധം സ്ഥാപിക്കണമെന്നോ? എന്ത് ബന്ധം? വേളി കഴിക്കണമെന്നോ? ഒരു നിത്യ ബ്രഹ്മചാരിയായ ഞാൻ വേളി കഴിക്കണമെന്നോ? ഇതാ നാഗദൈവങ്ങൾ അരുൾ ചെയ്യുന്നു, ഈ ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീയെ നാം വേളി കഴിക്കണമെന്ന്. നിങ്ങൾക്കിടയിൽ നിന്നും ഒരു പെൺകുട്ടിയെ എനിക്ക് തരാൻ തയ്യാറാണോ? തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാ. ഈ ഗ്രാമം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. വേളിക്ക് മുന്നേ ദുർമൂർത്തികൾ സംഹാര താണ്ഡവം ആടിയേക്കാം. ആരും ഭയപ്പെടരുത്. തിന്മയകന്ന് നന്മയെത്തുന്ന കാലം വിദൂരമല്ല. ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയാൽ നിറയും. ഇത് സത്യം, സത്യം, സത്യം. ഓം ഭഗവാൻ. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. മനപ്പൂർവ്വം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. മോഹങ്ങൾ നശിച്ചോട്ടെ, എന്റെ ജീവിതവും നശിച്ചോട്ടെ, പക്ഷേ നിങ്ങളെ സുഖമായി ജീവിക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണെന്നും ഏത് തരക്കാരനാണെന്നും ഈ കരയിൽ എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ നിങ്ങൾ? എല്ലാവരും പൂജിക്കുന്ന ദൈവം, ആ വിഗ്രഹം ഞാൻ തകർക്കും. ബ്രഹ്മാനന്ദ സ്വാമിയുടെ സൽഗുണങ്ങൾ ഞാൻ വെളിച്ചത്താക്കും. എന്ത് വിട്ടുത്തരങ്ങളാണ് നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട, ഇനി അഭിനയിക്കണ്ട. അല്ലെങ്കിൽ നീ ഒരു മണ്ടി പെണ്ണ, വിവേകത്തോട് ഒന്നും ചിന്തിക്കില്ല. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഒരു പുനർജന്മം നൽകി നിന്നെ ഞാൻ ചതിക്കുമോ? നിനക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് അറിയൂ. ചതിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. എന്തിനാണെന്നല്ലേ, മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ. ഈ ഗ്രാമത്തിൽ എനിക്കൊരു സങ്കേതം നൽകി നിന്നെ ഞാൻ സ്വീകരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ചതിയവർ മുൻകൂട്ടി കാണും. നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാൻ ഒരു സ്ത്രീയല്ലേ? ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും
വേളി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ. ഭാർഗവിക്ക് ഈ ഗതി വന്നല്ലോ. ഭാർഗവിയെ ആരെങ്കിലും സ്നേഹിച്ച് ചലച്ചിടണം. നമുക്ക് പോലീസിന് വിചാരിച്ചാലോ? പോലീസിന്റെ പട്ടാളത്തിന് ഇങ്ങോട്ട് വരുത്തണ്ട. ഓം ഭഗവാൻ.
എല്ലാം നാം അറിയുന്നു. പ്രവചനങ്ങൾ ഫലിക്കുന്നു. ദുർമൂർത്തികളുടെ ശൗര്യം അവസാനിച്ചിട്ടില്ല. ശുഭകാര്യങ്ങളെ സംഹരിക്കാൻ ആർത്തിയോട് അവർ അലയുന്നു. നാഗദൈവങ്ങൾ കൽപ്പിച്ച വേളി ഉടനെ നടക്കണം, ഇല്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. വിഷമിക്കണ്ട, അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവൂ. ആ ബാധയെ തളച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. താളിയോല മന്ത്രങ്ങൾ മടക്കി വെച്ചതാണ്. ബാധകളെ തളച്ചും ഒഴിപ്പിച്ചും കാലങ്ങൾ നീണ്ടു. ആയുസിന്റെ കണക്കിൽ ബ്രഹ്മാവിന് പോലും കൈപ്പിഴ പറ്റി. ഇനി നമുക്ക് മരിക്കണം. ഏഴുമലയിൽ ചാത്ത, എനിക്ക് ശക്തി പകരൂ. ഇനി ഒരു ശക്തിക്കും ഈ രക്ഷയെ മറികടക്കാൻ സാധിക്കില്ല. ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ ഈ ശക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? കൊള്ളാം. ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യം എനിക്ക് നിന്നെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. നീ എന്നോളം വളരണമെങ്കിൽ അടുത്ത പൗർണമിയിൽ ഏഴുമല ചാത്തിന് ഒരു നരബലി നടത്തണം. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിച്ചാൽ നിന്നോടൊപ്പം ചാത്തന്റെ സാന്നിധ്യം സുനിശ്ചിതം. ധൈര്യമായിരിക്കും, നിനക്കത് സാധിക്കും. അന്ന് എന്റെ പിൻഗാമി നീയായിരിക്കും. എന്റെ എല്ലാ കർമ്മഫലങ്ങളും നീ ഏറ്റുവാങ്ങണം. അതോടെ എനിക്ക് മോക്ഷം കിട്ടും. ആ
നിന്റെ മാർഗം ഉപയോഗിച്ച് എന്റെ ലക്ഷ്യത്തെ തകർക്കാൻ ശ്രമിക്കരുത്. പ്രതീക്ഷിച്ചു, നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചു. നീ എന്നെ ശാസിക്കുന്നു, നശിപ്പിക്കുന്നു. നിനക്കതിന് കഴിയില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ സ്വയം ഉരുകി ഞാൻ മണ്ണിൽ ലയിച്ചോളാം. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എന്റെ വല്ലപേട്ട നാരിയല്ല, നാരിന്ന്. ദേ പോലീസുകാര് വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാര് വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അമ്മയുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ഇന്നലെ പഞ്ചാബി, മിന്നാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരെ അനാവശ്യം പറഞ്ഞോളൂ. ഇടിച്ചിട്ട് മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്കും ഞാൻ. ഒരു കാര്യം ചോദിക്കാനാ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്നാ. എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി ഇടിച്ചത് പുതുവത്താണെങ്കിൽ കൊണ്ടതന്റെ കൂമ്പിരാ. ഇവിടെയും തിരടാ പാമ്പിനെ കൊല്ല. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഞാൻ ഒരു നമ്പർ കാണിച്ചുതരാം. ഇത് നമ്മുടെ നമ്പറാണല്ലോ. അതെല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഈ നമ്പർ നിനക്ക് നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? സമയത്ത് ഓർമ്മ വരണ്ടേ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, എല്ലാ തടസ്സങ്ങളും മാറി. ഇനി എന്തിനു നമ്മുടെ കല്യാണം വൈകിക്കുന്നെ? എത്രയും പെട്ടെന്ന് നടത്തണം. അച്ഛൻ സമ്മതിക്കില്ലെന്നോ? ചുപ്രനൊരാണല്ലേ, അച്ഛനെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കണം. ആർക്കു വേണ്ടി ചുപ്രൻ കല്യാണം കഴിക്കുന്നത്? അച്ഛന് വേണ്ടിയോ അത് ചുപ്രന് വേണ്ടിയോ? എങ്കിൽ ഞാൻ കണ്ണടിച്ച് തുറക്കുന്നതിന് മുന്നേ എന്റെ നെറ്റിയിലൊരു മുത്തുണ്ടാ. വേഗം താന്നേ. എന്താ ആലോചിക്കുന്നത്? വീട്ടാ ചുപ്രാ.
ഓം ഭഗവാൻ. എത്ര കാലമായി ഈ ബന്ധം തുടങ്ങിയിട്ട്? സ്വാമി, ഞാൻ വേണ്ട, എല്ലാം നാം അറിയുന്നു, ഈ സ്വാമി അറിയുന്നു. വയ്ക്കോ. ഈ ഗ്രാമത്തെ നശിപ്പിക്കാനുണ്ടായ സന്തതി കൊന്നു കളയും ഞാൻ. വേണ്ട മൂപ്പ, അരുത്, അരുതെന്ന് പറഞ്ഞില്ലേ? അവൻ അടിക്കല്ലേ മൂപ്പ, അടിക്കല്ലേ മൂപ്പ? എന്താ ഇത്? ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് പോരെ തീരുമാനമെടുക്കാൻ. ഞാൻ 100 വട്ടം ആലോചിച്ചതാ. വർഷങ്ങളായിട്ട് ചുപ്രനല്ലേ ചൂളയ്ക്ക് തിരികൊളുത്തുന്നത്? ഇപ്പൊ അവനെ ഒഴിവാക്കാന്ന് വെച്ചാ ഈ കരയിലെ ജനങ്ങളുടെ സ്വപ്ന ആ ചൂളക്കകത്ത്. എന്റെ മോൻ കാരണം അത് കരിഞ്ഞുണങ്ങാൻ പാടില്ല. ചുപ്രനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ഇത്രയും വലിയ തെറ്റാണ്. അറിയാലോ, വർഷങ്ങൾക്ക് മുമ്പ് ദേവിയുടെ നടക്കലിൽ തല തല്ലി മരിച്ച കാമുകന്റെയും കാമുകിയുടെയും കഥ. ആ ശാപം ഇനി നാട് അനുഭവിക്കുക. ഇനി ഇത് ആവർത്തിക്കണോ? നാളെ 15:00 ഞാൻ ചൂളയ്ക്ക് തിരികൊളുത്തുന്നത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടോ? മൂപ്പം പറഞ്ഞ ഞങ്ങൾക്ക് എതിർവാക്കില്ലല്ലോ. ഏതാടാ ഒരു മഞ്ഞ ആഫ്സരി പടക്കോണെന്നാ തോന്നണം കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റക്ക് നിക്കണേ? മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ടോ? ഇവിടെ ശ്രീകൃഷ്ണൻ, അതിപ്പോ ഇന്നും മടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ, നിനക്കിന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രല്ലേ ഉള്ളൂ. അത് ഞാൻ എന്റെ വീടത്തെ തൊട്ടടുത്ത ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല, ഞാൻ ബാച്ചലറല്ലേ, പിന്നെ അറ്റാച്ചഡ് ബാത്റൂം ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ, ഞാൻ ഇവളെ കിടത്തി ഉറക്കിട്ട് രാവിലെ വരാം. കേട്ട പോലെ പുലിവാലായല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല. വണ്ടിയുടെ നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹ്, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരണത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. വേഗത്തെ കയറിക്കോ.
ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഷേ ഇവിടെ ആരും ഇല്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂനോണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നും ഇല്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട വാ. ഇവിടെ പാലും പഴമൊന്നും ഇല്ല, ഒരു പൈൻറ് ഇരിപ്പുണ്ടെന്ന് തോന്നണം. ഇനി വാതിലടച്ച സന്തോഷായോ ചേട്ടാ? എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാണ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ദാ ഇങ്ങനെ. ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. കണ്ണ് തുറക്കൂല. ഈ ബട്ടൺ സഴിക്കാനും പറ്റണ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോ. ഡി നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താണാശനെ കഴിഞ്ഞ എന്നെ ഞാൻ കേട്ടെ. ആശാന്തന് പേർത്തിരിക്കണത് ഫാനില്ലല്ല. എനിക്ക് ഫാനൊന്നും വേണ്ട. ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടി, എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നീ. സ്വാമി എന്നെ ഉപദ്രവിക്കരുത്. നിന്നെ എനിക്ക് വേണം. ആഗ്രഹങ്ങൾ ബാക്കി വെക്കുന്നത് ഈ സ്വാമിക്ക് ഇഷ്ടമല്ല. സ്വാമി എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പോവാ. ചൂളിയുടെ അവിടെ വരാന്നാ പറഞ്ഞേക്കണേ. ശ്രീകുട്ടി ഇപ്പൊ വരും, നമുക്കിവിടെ കാത്തിരിക്കാം. മുണ്ടല് മുണ്ടല് മുണ്ടല്. സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ പറഞ്ഞതാടാ, ശ്രീകുട്ടി വരും. വരാതിക്കുള്ള പൊട്ട ഓട്ടക്കലൊന്നും പറഞ്ഞതാടാ. അയ്യോ, ദേ നിന്റെ അച്ഛൻ വരണ്ടു.
ഈശ്വര നല്ലോ ഈശ്വര ചിന്തയെ തന്നേ മനുഷ്യനു മരണം ഈ ഉലകിൽ മരണം ശരിയാ ഈ നിലയ്ക്ക് പോവണെങ്കിൽ മരണം സൽപ്രവർത്തി ചെയ്തിടൂ ശത്രുവിനെ സ്നേഹിക്കടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പിശാചിനെ വേണമെങ്കിലും സ്നേഹിക്കാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത് അല്ല അത് പോട്ടെ നീ ഇപ്പങ്ങോട്ട ഞാൻ മൂപ്പനെ കൊടനാക്കാൻ എടാ എനിക്ക് ആരുടെയും സഹായം വേണ്ട അമ്മയുടെ വയറ്റിന്ന് പോന്നപ്പോ ഞാൻ ഒറ്റയ്ക്കാ പോന്നത് പോകുമ്പോ ആരും കൂട്ടിലുണ്ടാവില്ല ഒറ്റയ്ക്ക് തന്നെ പോണം അങ്ങനെയാണെങ്കില് ഒറ്റയ്ക്ക് അങ്ങനെ പോക്കോ ഞാൻ പോണു ഈശ്വര ചിന്തയിലൊന്നേ മനുജനു മരണം ഈ ഉലയിൽ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചൂളക്ക് തിരുവളുത്താൻ പറ്റാത്ത ദേഷ്യവനുണ്ട് എന്റെ തൂപ്പറിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത് അവനൊരു പാവ ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞു സ്വാമി വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം കാണായിരുന്നു ഓം ഭഗവാൻ ഒരു ദുരൂഹത നാം മുന്നിൽ കാണുന്നു ചൂളയ്ക്ക് തിരികൊളുത്താൻ ഇനിയും വൈകുന്നതെന്തേ തിരികൊളുത്തേണ്ടത് മൂപ്പനാ മൂപ്പൻ ഇതുവരെ വന്നിട്ടില്ല നേരം പുലർന്നെ പിന്നെ ഇക്കരെ കണ്ടിട്ടില്ല ഓം ഭഗവാൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ജടികമാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ശക്തി പകരൂ അടയാളം നൽകൂ ഇവിടം പിളർന്നാൽ സത്യം കണ്ടെത്തും സ്വന്തം അച്ഛനെ കൊന്നിട്ട് നാടൻ കളിക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ചെറുക്കന്റെ കരച്ചിൽ ഇപ്പോഴും കണ്ണീന്ന് മാഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അവനായിരിക്കും മൂപ്പനെ കൊന്നതെന്ന് എനിക്കും സംശയമുണ്ട് സ്വന്തം അച്ഛനെ കൊല്ലാനും മാത്രം അവൻ അത്രക്ക് ദുഷ്ടനല്ല ചുപ്രൻ പാവാ വെറും പാവം എനിക്കറിയാം ചുപ്രനെ ഇനിയാ സ്വാമി ആയിരിക്കുമോ ഇതിന്റെ പുറകിൽ സ്വാമി ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ സ്വാമി അത് ചെയ്യുമോ അല്ലെങ്കിൽ പോലീസ് പരാതി കൊടുക്കരുതെന്ന് പിന്നെ എന്തിനാ പറഞ്ഞേ ആ വല്ലവേട്ടൻ പറഞ്ഞാണ് ശരി ഇനിയിപ്പോ എന്താ ചെയ്യ വല്ലവേട്ട നാളെ തന്നെ പോലീസ് പരാതി കൊടുക്കണം ഓം ഭഗവാൻ സംശയം ഒരു മനോരോഗമാണ്
എനിക്കൊരു രോഗമില്ല. നിന്റെ ഹൃദയമിടിപ്പ് നാം കാണുന്നു. നിന്റെ ഉള്ളിലെ വ്യഗ്രത നാം അറിയുന്നു. എവിടെ? നീ സ്വയം വിശ്വസിക്കാൻ പോലും ഭയക്കുന്നു. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. ഓം ഭഗവാൻ. എത്ര അടി? 12 അടി. 12 അടി കുഴിക്കാൻ നേരം വിളിക്കില്ലേ? സ്വാമിക്ക് വട്ടാണ്. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാൽ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക് വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? നല്ല നിധിയായിരിക്കും. പോയി നോക്കളേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, 11, 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണം അങ്ങനെ കിട്ടണേ. അയ്യോ തെറ്റി മാച്ചുകളെ, ഇത് പേത്താൻ തുടങ്ങാം. 2, 3, 1, 4, 7, 9, 8. ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട. തലയൊട്ടി ഭ്രാന്തരാണല്ലേ. സ്വാമി ആയിരുന്നല്ലേ. നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത് ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ, ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടി ആക്കി തരും. വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2, 4, 3, 1, 4. തെറ്റിച്ച് തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7, 9, 10, 4.
എന്റെ ചുപ്രനെ എനിക്ക് വിശ്വാസം. ചുപ്രനല്ല അച്ഛനെ കൊന്നത്, എന്റെ ചുപ്രന് അതിന് കഴിയില്ല. എനിക്കറിയാം. അത് ശരി, രണ്ടുപേരും നല്ല ശൃംഗാരത്തിലാണല്ലോ. നടക്കട്ടെ നടക്കട്ടെ. നിന്റെയൊക്കെ ഒരു യോഗം. രണ്ട് മൂന്ന് ഏഴ് നാല് മൂന്ന് രണ്ട്. ആരാ തെറ്റിച്ചേ? ഓ ഗൂർക്കാസാണല്ലേ. അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല. രണ്ട് കൊണ്ടാ പറയും. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കയ്യിൽ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പണിയും പോവും. രണ്ടു കുടുംബം പട്ടിണിയാവും. അടയാളം വലുതും. അടയാളം പറഞ്ഞുതരാം. ഒരാറടി പൊക്കം, നല്ല ഒത്ത ശരീരം, തലമുടി കറുത്തതാണ്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോടും പറയരുത്. സത്യമായി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാർക്കോ, ഇനി നമുക്ക് അടി വെച്ച് മുന്നോട്ട്. നമ്മളെന്തിന് അടി വെക്ക? നമ്മളമ്മ ഒരു പ്രശ്നമില്ലല്ലോ. കാലടി, ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും രണ്ട് മൂന്ന് അഞ്ച് നാല് അഞ്ച്. പിന്നെ എണ്ണ തെറ്റി. അഞ്ച് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് പന്ത്രണ്ട് ഒന്ന്. ആള് ഇവിടെ ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ പടിയും കൊണ്ട വില കൊണ്ട് നിർത്തില്ല. പണ്ട് കുടുംബം ആ അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത്. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. മര്യാദക്കാരൻ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ ആറടി പൊക്കോ ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റാണ്? ആണാ ബടി പിടി. രണ്ട് നാല് മൂന്ന് ഒന്ന് ആറ്. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തേക്കോ. അതിനു മുമ്പ് നമ്മളെ 16 വയക്കും. അത് ശരി. മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചം നിധിയാണ്, പക്ഷേ അനശ്വരമല്ല. മനുഷ്യ ശരീരം ചിലപ്പോ അഗ്നിക്കിരയാവാം, പുഴുക്കൾക്ക് ഭക്ഷണമാവാം. ഈ സൗന്ദര്യം പാഴാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. അതെ, മൂപ്പനെ കൊന്നത് ഞാനാണ്, ഭാർഗവിയെ കൊന്നതും ഞാൻ തന്നെ. ഇനി ഒരു കൊല കൂടി നടത്താൻ എനിക്ക് മടിയില്ല. ഇത് പുറത്തു പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ജീവിതം ഈ കൈകളിലാ. നശിപ്പിക്കും ഞാൻ എല്ലാം. എന്നിട്ട് എന്താ ഉണ്ടായത്? പറയാം, ഞാൻ എല്ലാം പറയാം.
പറഞ്ഞ സത്യമാണോ? അതെ ചേച്ചി, മൂപ്പനെയും ഭാർഗവിയും കൊന്നത് സ്വാമി തന്നെയാ. ഇനി ഈ ഗ്രാമവും അയാളെ നശിപ്പിക്കും. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നിനക്കറിയേണ്ടത് എന്തെന്ന് നാം നമ്മുടെ തൃക്കണ്ണിൽ കാണുന്നു. എന്താണെന്നല്ലേ, ബാധ കീഴ്പ്പെടുത്തിയ നിന്റെ അനുജത്തിയുടെ ദൃഷ്ടിയിൽ നാം മൂപ്പന്റെ കൊലയാളിയാണ്. കാമം പൂണ്ട് അവളുടെ ചാരിത്രം കവരാൻ ശ്രമിച്ച നീചൻ. അവൾക്കിപ്പോ എന്നെ കാണുന്നത് പോലും ചതുർത്ഥിയാണ്. പാവം കുട്ടി, ഇതൊന്നും അവൾ സ്വയം പറയുന്നതല്ല, അവളിലെ ബാധ പറയിപ്പിക്കുന്നതാണ്. നീയും എന്നെ അവിശ്വസിക്കുന്നുവോ? സ്വാമി, എന്നോട് പൊറുക്കണം. സത്യത്തെ തിരിച്ചറിയുന്നവർ ക്ഷമയാചിക്കും. അത് പ്രപഞ്ച സത്യം. ഓം ഭഗവാൻ. വിട്ടിയ പുണ്യത്തിന്റെ കൂടുതല കാവില് തെരു കൊളുത്തില്ല എന്ന് വെച്ച് എല്ലാം നശിക്കുകയും നശിക്കട്ടെ. അപ്പൊ സ്വാമി പറയുന്നതിലെ കാര്യമുണ്ട്? എന്ത് എന്ത് കാര്യം? എല്ലാവരും ചതിച്ച് നശിപ്പിച്ച അയാൾ അടങ്ങും. അയാളൊരു ദുഷ്ടനാ, ദുഷ്ടൻ. എത്ര ദുഷ്ടനാണെങ്കിലും അയാൾ എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ പുരുഷനാ, എന്റെ കാണപ്പെട്ട ദൈവം. സ്വാമി പറഞ്ഞതിപ്പോ തീർത്തും വിശ്വാസമായി. നിന്റെ ശരീരത്തിൽ ബാധ കയറിയിരിക്കുകയാണ്. നിനക്ക് വയ്യെങ്കി വേണ്ട, കാവില് ഞാൻ വിളക്ക് വെച്ചോളാം. കുട്ടിക്ക് ഇതെന്ത് പറ്റി? കാവില് തിരി കൊളുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം കെട്ട് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. അനർത്ഥങ്ങൾ വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും എന്റെ കുട്ടി. ദേവി, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. അനുഭവങ്ങളിലൂടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പൗർണമി നാൾ ദൂരെയല്ല. ദേവിയെ പ്രീതിപ്പെടുത്താൻ സമയമായി.
രാധേ, എന്താ സംഭവിച്ചത്?
സ്വാമി, എന്താ? കുറച്ച് വെള്ളം. മോളെ, രാധേ. എന്താ മുത്തശ്ശി? സ്വാമിക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കും മോളെ. ശരി മുത്തശ്ശി. സ്വാമി എന്തിനീ മാലയിട്ടിരിക്കുന്നത്? അതങ്ങ് ഊരിക്കളഞ്ഞൂടെ. വിഘ്നവിനാശിനിയാണ് ഈ മാല. ഒരു ശക്തിയും എന്നെ പരാജയപ്പെടുത്തരുത്. അങ്ങ് ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ, ദൈവമല്ലേ? നാം വെറും മനുഷ്യന്മാണ്.
മരിച്ചതിന് ശേഷമാണ് ഈ കത്ത് എഴുതുന്നത്. സ്വാമി ദുഷ്ടനാണ്, നമ്മുടെയൊക്കെ രക്ഷകനല്ല. ഈ ഗ്രാമം നശിപ്പിച്ച അയാൾ അടങ്ങും. ഞാൻ പറയുന്ന സത്യങ്ങൾ പോലും ആരും വിശ്വസിക്കുന്നില്ല. വീട്ടിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ ചുപ്പർ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കണം. ചുപ്പറിന്റെ അച്ഛനെ കൊന്നത് മറ്റാരുമല്ല, ആ ദുഷ്ടന്. ഇത് സത്യമാണ്, ചുപ്പറിന്റെ ശ്രീക്കുട്ടി പറയുന്നത് വിശ്വസിക്കില്ലേ? എന്നെ സ്വന്തം ശ്രീക്കുട്ടി. ദുരാത്മാവ് ഇവിടെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും ഞാൻ. എന്റെ ദേവി, എന്തിനാ എന്റെ കുട്ടികളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് ത്യാഗം സഹിച്ച് ഉത്സവം നടത്തിക്കോളാമേ. ദൈവങ്ങളെ പറയൂ, എന്താണ് വേണ്ടത്? എന്തിനും ഞാൻ തയ്യാറാണ്. എന്റെ ജീവൻ വേണോ? ബലിയായിട്ട് നൽകാം, ഉത്സവം ഭംഗിയാക്കണം. പിന്നെ ആരുടെ ജീവനാണ് വേണ്ടത്? പറയൂ, നൽകാം. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്ത്, ഈ ഗ്രാമത്തിലെ ഒരു കന്യകയെ ബലി നൽകണമെന്നോ? പറയൂ. ആ, നൽകാം. ആരെയാണ് വേണ്ടതെന്ന് എനിക്ക് വെളിപാട് നൽകൂ. നാഗദൈവങ്ങളെ എനിക്ക് കാണിച്ചു തരൂ, ബലി നൽകുവാനുള്ള കന്യകയെ എനിക്ക് കാണിച്ചു തരൂ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ നരബലി നടത്താനോ? അത് സമ്മതിക്കൂല. ആ പെങ്കൊച്ചിനെ ജീവനോടെ കൊന്നിട്ട് കിട്ടുന്ന പുണ്യൊന്നും നമുക്ക് വേണ്ട. അത് ശരിയാ. വായിത്തോന്നിന്ന് പറഞ്ഞ് വെറുതെ ദൈവശാപം പിടിച്ചു വെക്കണ്ട. അതും ശരിയാ. ഒന്നും സ്വാമിയുടെ ഇഷ്ടത്തിന് പറയുന്നതല്ല, ദേവി സ്വാമിയെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. അതാണ് ശരി. ദേവപ്രസിദ്ധത്തിൽ തെളിഞ്ഞതല്ലേ ഒരു രക്ഷകൻ വരുമെന്ന്? സാക്ഷാൽ ഈശ്വരൻ തന്നെയാ സ്വാമിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതാണ് ശരി. ഇതാണല്ലോ ശരി. സ്വാമി ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ നരബലിയെ കുറിച്ച് പറയോ?
ഇത് ദേവിയുടെ അവതാരം തന്നെയാ. എന്തെന്നായാലും ശരി, എനിക്ക് ഈ കാര്യത്തിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല. താൻ എതിർത്തോ, പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം. എന്നും ഇങ്ങനെ ഈ ഗ്രാമം കരിഞ്ഞുണങ്ങി കിടന്നാ മതിയോ? ദുർമരണങ്ങൾ ഇനിയും സംഭവിക്കണോ? വർഷങ്ങളായില്ലേ ഉത്സവം മുടങ്ങിയിട്ട്. എല്ലാറ്റിനും ഒരു അറുതി വേണ്ടേ? ഈ ഗ്രാമം ദിവസം തോറും നശിക്കുന്നതിലും ഭേദമല്ലേ അറിഞ്ഞുകൊണ്ടൊരു ജീവൻ ദേവിക്ക് കുരുതി കൊടുത്ത് ഈ ഗ്രാമത്തെ രക്ഷിക്കുന്നത്. നരബലി നടക്കും, ഈ ഗ്രാമം രക്ഷപ്പെടും. നമ്മൾ ആരും എതിർക്കില്ല. രാഘവൻ. Thank you.
കൊണ്ടു പോകരുത് അവളെ. ഒരു കന്യകയാണ് നിങ്ങൾ ബലി കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. ഇവളിപ്പൊ കന്യകയല്ല, ഇവളിപ്പൊ ചുപ്രന്റെ പെണ്ണാണ്. കന്യകത്വമല്ല പ്രധാനം, നരബലിയാണ്. അത് നടന്നേ പറ്റൂ. Oh, my God.